رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم وآل رسول الله علي مقامهم وآل رسول الله زين المحافل وآل رسول الله علي مقامهم وآل رسول الله زين الجحافل സർവാദരണീയരായ സാദാത്തുക്കൾ, ഉന്നതന്മാരായ ഉസ്താദുമാർ, ഉമറാക്കൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ആത്മീയമായ ലക്ഷ്യങ്ങളോടെ മഹത്തുക്കളായ സ്വാലിഹീങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് സാദാത്തുക്കളും പണ്ഡിത ശ്രേഷ്ഠന്മാരും നേതൃത്വം കൊടുക്കുന്ന പ്രതിഫല പ്രതീക്ഷയുള്ള അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മദഹർ സ്ഥാപനങ്ങളുടെ ശില്പിയും ദക്ഷിണ കർണാടകയിലെയും കേരളത്തിലെയും ആയിരക്കണക്കിന് ആത്മീയ സംരംഭങ്ങളുടെയും സദസ്സുകളുടെയും നേതൃത്വവുമായിരുന്ന സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ വിയോഗത്തിന്റെ ആണ്ടു ദിവസത്തോട് അനുബന്ധമായി ശിഷ്യന്മാരും കുടുംബാദികളും മുഹിബ്ബീങ്ങളും അഹ്ലു ബൈത്തിനെയും ഔലിയാക്കളെയും സ്നേഹിക്കുന്ന സജ്ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് സംഘടിപ്പിക്കുന്ന അനുഗ്രഹീതമായ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു ജല്ല ജലാലു അമ്മ നവാലു വതആല മുൽക്കുഹു വകിബ്രിയാഉ ഔദാര്യവാനായ അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സും സംഭാഷണങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനരായ സയ്യിദവറുകളുടെ ൾ
മഹാന്മാരായ സയ്യിദവർഗളുടെയും സദാത്തുക്കളുടെയും സ്വാലിഹീങ്ങളുടെയും എല്ലാം പൊരുത്തവും പ്രീതിയുമുള്ള സദസ്സായി അല്ലാഹു തആല അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന പ്രഭാഷണങ്ങളിലെല്ലാം മഹാനരായ സയ്യിദവർഗളുടെ മഹത്വങ്ങളും ബഹുമാനങ്ങളും എല്ലാം നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സ്വാലിഹീങ്ങളുടെ ജീവിതത്തിന്റെ മഹത്വവും പ്രാധാന്യവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആത്മീയ നേതാവിന്റെയും അനുസ്മരണ വാർഷികത്തിൽ സംബന്ധിക്കുമ്പോൾ അവരുടെ അവദാനങ്ങൾ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോയാൽ പോരാ. അവരുടെ മഹത്വങ്ങൾ കേട്ടുകൊണ്ട് പിരിഞ്ഞു പോയാൽ പോരാ. മഹത്വക്കളായ സ്വാലിഹീങ്ങളുടെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും എല്ലാം പറയുന്നതും കേൾക്കുന്നതും പുണ്യകർമ്മമാണ്. അതിൽ മാത്രം പരിമിതപ്പെട്ടാൽ പോരാ. മഹാന്മാരായ ആളുകൾ ഔന്നിത്യങ്ങളെ എങ്ങനെയാണ് കീഴടക്കിയത്? ഓരോ വർഷവും കൂടുമ്പോൾ അവരുടെ ഓർമ്മകൾ കൂടുതൽ പ്രോജ്വലമായി വരുന്നത് എന്തുകൊണ്ടാണ്? അരനൂറ്റാണ്ടിൽ ചില്ലറ മാത്രം ജീവിച്ച ഒരു വ്യക്തിയെ ഓരോ നാൾക്കുനാൾ കഴിയും തോറും ആയിരക്കണക്കിന് ആളുകൾ അധികം അറിയുകയും സ്നേഹിക്കുകയും വിശ്രമസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയും അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് അവരുടെ ജീവിത പാഠങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. അവർ കടന്നുപോയ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള പരിശ്രമം നടത്തണം. അവിടെയാണ് നമ്മുടെ അനുസ്മരണത്തിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് നാം എത്തിച്ചേരുക. സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമായ ആളുകളെ ഓർത്തുകൊണ്ട് പിരിഞ്ഞാൽ പോരാ. അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള പ്രതിജ്ഞയാവണം നമ്മുടെ ഓരോരുത്തരുടെയും റോസുകളിലെ ബാക്കി പത്രമായി വരേണ്ടത്. തികഞ്ഞ ഒരു പണ്ഡിതൻ, അതിലുപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ പിറന്ന ഒരു ശ്രേഷ്ഠ വ്യക്തി, അതോടൊപ്പം സമൂഹത്തിന്റെ നോവും നൊമ്പരങ്ങളും എല്ലാം അറിഞ്ഞ് പരിഹാരത്തിന് വേണ്ടി നിലകൊണ്ട ഒരു നേതൃത്വം, ഒരു നാടിനെ നവീകരിക്കാൻ ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച നവോത്ഥാന പ്രവർത്തനം, കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് പരിഹാരം നൽകാനുള്ള ജീവിത സമർപ്പണം, ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോഴാണ് സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ വ്യക്തിത്വത്തെ നാം അറിയാൻ തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായി പൗത്രനായി ജനിക്കുക എന്നത് ജീവിതത്തിന്റെ കർമ്മം കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു അനുഗ്രഹം അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹമായി ജന്മനാ നൽകുന്ന ഒരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലേക്കൂട്ടി നൽകുന്ന ഒരു മഹാസൗഭാഗ്യം, വേറെ ആർക്കും അത് നേടിയെടുക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മഹത്തുക്കളായി ഇമാമുകൾ രേഖപ്പെടുത്തിയത് കാണാം. ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ, ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിസേവനം ചെയ്തുകൊണ്ടിരുന്ന ബരീറ എന്ന സഹോദരി
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവരോട് ആ നാട്ടിലുള്ള ആളുകൾ പറയുകയാണ്, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും സേവനം ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല, നിങ്ങൾക്ക് യാതൊരു നേട്ടവും ഇതുവഴി ലഭിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനും അവിടുത്തേക്കും നിങ്ങൾ സേവനം ചെയ്ത് ജീവിക്കുകയാണ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു മേന്മയും ലഭിക്കാനില്ല. ഫഖബറത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ വീട്ടിൽ പരിചാരക വൃത്തി ചെയ്യുകയാണ്, ഞാൻ വേണ്ട സേവനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. കുറെ ആളുകൾ എന്നോട് പറഞ്ഞു അവിടുത്തേക്ക് സേവനം ചെയ്തിട്ട് ഒന്നും കിട്ടാനില്ല എന്ന്, ഒരു കാര്യവും ഇതുകൊണ്ട് ലഭിക്കാനില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നിറങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൃതിയിൽ പുറപ്പെടുകയാണ്. മേൽമുണ്ട് പോലും ശരിയാക്കാൻ സാവധാനം കാണിക്കാതെ അവിടുത്തെ മുഖത്ത് ഗൗരവഭാവം വന്നിട്ടുണ്ട്, ചമന്ന് തുടുത്തിട്ടുണ്ട് അവിടുത്തെ മുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. സ്വഹാബത്ത് നോക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി ഏതോ പ്രാധാന്യമുള്ള കാര്യം പറയാൻ വരികയാണ്. മഹാന്മാരായ അൻസാറുകൾ പറഞ്ഞു, യാ റസൂലുള്ളാഹി മുർനാ ബിമാ ശിഅത, തങ്ങളെ അവിടുന്ന് ആവശ്യമുള്ളത് ഞങ്ങളോട് കൽപ്പിക്കാം. വല്ലദി ബഅസക ബിൽ ഹഖി, അല്ലയോ പ്രവാചക പ്രഭോ, സത്യവുമായി അവിടുത്തെ നിയോഗിച്ച അല്ലാഹുവിൽ സത്യം. അമർത്തനാ ബി ആബായിനാ വ ഉമ്മഹാത്തിനാ വ ഔലാദിനാ, തങ്ങൾ അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഏതു വിധേനയുള്ള സമർപ്പണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാം തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തങ്ങൾക്ക് എന്തും ഞങ്ങളോട് പറയാം, ഏത് കൽപ്പനയും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹത്തിനെതിരെ വരുന്ന സൈന്യത്തെ അഭിമുഖീകരിക്കാൻ ആയുധമേന്താനാണെങ്കിൽ ഞങ്ങൾക്കതിനും പ്രയാസമില്ല, ഞങ്ങൾ കർമ്മ വഴിയിലേക്ക് ഇറങ്ങാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽക്കാലം ഒരു മറുപടിയും പറഞ്ഞില്ല, നേരെ അവിടുന്ന് മിമ്പറിന്റെ മുകളിലേക്ക് കയറി. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മിമ്പറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്, ഞാൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിനോട് ചോദിച്ചു. ഖാലു അന്ത റസൂലുള്ളാഹ്, അവിടെയുള്ള മഹാന്മാരായ സ്വഹാബ പറഞ്ഞു, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകരാണല്ലോ. നഅം, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ലഭിക്കേണ്ട മേഖല അതല്ല. വലക്കിൻ മൻ അന, ഞാൻ ആരാണ്, അള്ളാഹുവിന്റെ പ്രവാചകരാണ് എന്നതിന്റെ ഔദ്യോഗിക പദവിയാണ്. നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്, ഇപ്പോഴെനിക്ക് ലഭിക്കേണ്ട ഉത്തരം അതല്ല. മൻ അന, ഞാൻ ആരാണ്? ഉടനെ മഹാന്മാരായ സ്വഹാബ പറയുകയാണ്, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദ് മനാഫ്, അബ്ദു മനാഫിന്റെ മകൻ, ഹാഷിമിന്റെ മകൻ, അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകൻ, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരാണല്ലോ അവിടുന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്, അന സയ്യിദുൽ ആദം, ഞാൻ മനുഷ്യകുലത്തിന് മുഴുവനും നേതാവാണ്. വലാ ഫഖറ, ഞാൻ ഗമ പറയാൻ വേണ്ടി പറയുകയല്ല,
അല്ലെങ്കിൽ അതിന്റെ മേലെ ഒരു സ്ഥാനം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനില്ല. മനുഷ്യകുലത്തിന്റെ മുഴുവനും നായകനാണു ഞാൻ. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ വിഭാഗങ്ങളുടെയും നേതാവാണ്. ആദ്യമായി ഖബറിൽ നിന്ന് പുനരുജ്ജീവനം ലഭിക്കുന്നത് എനിക്കാണ്. ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഞാനാണ്. വാഹകനാണ് ഞാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പാരത്രിക ലോകത്ത് അത്യുന്നതമായ പദവികൾ മുഴുവനും ലഭിക്കുന്ന ആളാണു ഞാൻ. ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്നവർ ലിവാഉൽ ഹംദ് എന്ന സ്തോത്ര പതാക വഹിച്ചു കൊണ്ടുവരുന്നവർ, അല്ലാഹുവിന്റെ അറശിന്റെ തണലിൽ നിന്നുകൊണ്ട് അവകാശം പോലെ ചോദിച്ചുകൊണ്ട് വാങ്ങുന്നവർ, അല്ലാഹുവിന്റെ സമീപത്തരായി എത്തിച്ചേരുന്നവർ. വലാ ഫഖറ, ഞാൻ ഇതൊന്നും കേവലം പ്രകടനത്തിന് വേണ്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ ഇതിലേറെ ഉന്നതമായ ഒരു സ്ഥാനമാർക്കാണ് അവകാശപ്പെടാനുള്ളത്. ചില ആളുകൾ പറയുന്നുണ്ട്, മാ ബാലു അഖ്വാമിൻ യസ്അമൂന അന്ന റഹ്മീ ലാ തൻഫ. ചില ആളുകൾ പറയുന്നുണ്ട്, എന്റെ കുടുംബത്തിന് പ്രത്യേകതയില്ലെന്ന്, എന്നോടുള്ള ബന്ധത്തിന് യാതൊരു മഹത്വവും ഇല്ല എന്ന്. ചില ആളുകൾ പറയുന്നുണ്ട്, ആ പറയുന്ന വാക്കിന് യാതൊരു പൊരുളുമില്ല, ഞാൻ എല്ലാവർക്കും ശുപാർശ ചെയ്യുന്നവരാണ്, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ജനവിഭാഗങ്ങളിലും വരാനുള്ള ജനവിഭാഗങ്ങളിലും ഏറ്റവും ഉന്നതരായി അല്ലാഹു ആണ് എന്നെ പഠിച്ചിട്ടുള്ളത്. എന്റെ കുടുംബത്തിന്റെ ബന്ധത്തിന്റെ മഹാത്മ്യം പോലെ മറ്റൊരു കുടുംബത്തിനും മഹാത്മ്യമില്ല. എന്റെ പരമ്പര മുറിയുന്നതല്ല, എന്റെ കാരണം മുറിയുന്നതല്ല, എന്റെ സബബും എന്റെ നസബും മുറിയുന്നതല്ല, എന്നിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു ബന്ധവും എന്നോട് ചേർന്ന് വരുന്ന ഒരു കുടുംബവും രണ്ടും എനിക്ക് രക്ഷയുടെ കവാടമാണ്. മഹാനരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില സബബുകൾ ഉണ്ട്, ഹബീബായ തങ്ങളോട് ചില നസബുകൾ ഉണ്ട്, എനിക്കവിടത്തോട് ചാർച്ചയുണ്ട്, എനിക്കവിടത്തോട് കുടുംബമുണ്ട്, എനിക്കവിടുന്നോട് വൈവാഹിക ബന്ധമുണ്ട്, എനിക്കവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം ഏറ്റെടുത്തതിൻ്റെതായ ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം ഞാൻ കരുതി വെക്കുന്നത് നാളെ പാരത്രിക ലോകത്തെ മോക്ഷത്തിന് വേണ്ടിയാണെന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യത്തോടെ സ്വഹാബയോട് പറയുകയാണ്, രക്ഷപ്പെടാനുള്ള മാർഗം ഏതാണെന്നറിയുമോ? അതെന്നോടുള്ള ബന്ധമാണ്. എന്നോടുള്ള യാതൊരുവിധ ബന്ധവും നാളെ അല്ലാഹുവിങ്കൽ ശുപാർശ ചെയ്യപ്പെടാനുള്ള കാരണമാണ്. എന്റെ മക്കൾ അവരെന്റെ കണ്ണിലുണ്ണികളാണ്, എന്റെ ശുപാർശ പ്രത്യേകമായി ലഭിക്കുന്നവരാണ്. ലോകത്തെ ഉന്നതന്മാരാരാണ്? അവര് ഖുറൈശിൽ നിന്നുള്ള ഉന്നതന്മാരാണ്. ലോകത്തിലുള്ള ഖിയാറുകൾ ആരാണ്? വഹും ഖിയാറും മിൻ ഖുറൈശ്. അവര് ഖുറൈശിൽ നിന്നുള്ള ഉന്നതന്മാരാണ്. കാരണം ഈ കുടുംബത്തിന്റെ മഹിമ പറയാൻ വേണ്ടി മാത്രം ഒരധ്യായം ഖുർആനിൽ അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുണ്ട്. ആ അധ്യായത്തിന് വേറെ ഒരു പ്രമേയവും ഇല്ല. بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف ഒരു കുടുംബത്തിന്റെ മഹിമ പറയാൻ വേണ്ടി മാത്രം ഒരു സൂറത്താണ്. ഖുറൈശ് എന്ന് പറയുന്ന വാക്ക് ഖർശ് എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. ആ വാക്കിന്റെ പൊരുൾ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുന്നത്, എപ്പോഴും ഉയർന്നു നിൽക്കുന്നവരാണ്, അത്യുന്നതമായ ഭാവമുള്ളവരാണ്, മഹിമയുടെ ഉടമയാണ്,
ലോകത്തുള്ള എല്ലാ പരമ്പരകളെയും പരിശോധിച്ചു വന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇമാം ഇബ്നു സഅദ് തങ്ങൾ തബഖാത്തിൽ ഉദ്ധരിക്കുകയാണ്, എല്ലാ ശാഖകളും എല്ലാ വംശാവലികളും എല്ലാ കുടുംബ പരമ്പരകളും പരിശോധിക്കുമ്പോൾ ബനു ഹാഷിമിനെ പോലെ, ബനുൽ മുത്തലിബിനെ പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര പോലെ മഹത്വമുള്ള ഒരു കുടുംബത്തെയും ശ്രേഷ്ഠതയുള്ള ഒരു താവഴിയും മേന്മയുള്ള ഒരു കുടുംബത്തെയും കണ്ടിട്ടില്ല എന്ന് ലോകത്തിന് മുമ്പിൽ അറിയിച്ചു തരികയാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാനാവുക എന്നത് കേവലമായ ഒരു ഭാഗ്യമല്ല, അല്ലാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ്. അതാണ് ആലു റസൂലില്ലാഹി ആലിൻ മഖാമും വാലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ പിറക്കാനാവുക, അത് ജന്മനാ ലഭിക്കുന്ന ഒരു മഹാസൗഭാഗ്യം. സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ പേര് തുടങ്ങുന്നത് സയ്യിദ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ആ വംശാവലിയിലെ മഹത്വം മാത്രം മതി ഒരാളുടെ മേന്മയുടെ അടയാളമായി പറയാൻ, ബാക്കിയെല്ലാം അതിന്റെ അനുബന്ധങ്ങളാണ്. അൽഹംദുലില്ലാ, ഈ വേദിയിൽ നിറയെ സദാത്തുക്കളുണ്ട്, അഷ്റാഫുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഭാഗ്യം എന്നല്ലാതെ അതിന് പകരമായി എത്തിച്ചേരാൻ നമുക്കാർക്കും കഴിയില്ല. അങ്ങനെ ഒരു സയ്യിദിന്റെ അനുസ്മരണത്തിന് വേണ്ടി സംബന്ധിക്കുന്നത് പുണ്യകരമായ ഒരു കർമ്മം. ആ സയ്യിദിന്റെ വിശ്രമസ്ഥാനത്തേക്ക് വരുന്നത് മഹനീയമായ ഒരു അമലാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് ഞാൻ അഹ്ലു ബൈത്തിന്റെ മഹത്വത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവണം, നാളെയും ഇവിടെ മജ്ലിസ് നടക്കാൻ പോവുകയാണ്. ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് കാലുഷ്യങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് നമുക്ക് എത്തിച്ചേരാനുള്ള അഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. അവിടുന്ന് കാണിച്ചു തന്ന മേന്മയെ നേടിയെടുത്ത സ്വാലിഹീങ്ങളാണ്. നമുക്ക് എത്തിച്ചേരാൻ വേറെ അഭയകേന്ദ്രങ്ങളില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന ഒരു കാലത്ത് നമുക്ക് എത്തിച്ചേരാനുള്ളത് ആരാണ്? സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ അടുക്കലേക്കാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം അൽ ബഹുമാനപ്പെട്ട മുത്തഖിൽ ഹിന്ദി കൻസുൽ ഉമ്മാലിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആകാശത്തിന്റെ സുരക്ഷയാണ് നക്ഷത്രങ്ങളെങ്കിൽ അഹ്ലു ബൈത്തീ എന്റെ കുടുംബം ഈ ഭൂമിക്കുള്ള കാവലാണ്, ഈ ഭൂമിക്കുള്ള സുരക്ഷയാണ്. അമനതുല്ലി അഹ്ലിൽ അർദി, ഭൂവാസികൾക്കുള്ള സുരക്ഷയാണ് എന്റെ അഹ്ലു ബൈത്ത്. നക്ഷത്രങ്ങളോ ആകാശത്തിന്റെ സുരക്ഷയാണെങ്കിൽ ഭൂമിയുടെ സുരക്ഷയാണ് അഹ്ലു ബൈത്ത് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് എത്തിച്ചേരാനുള്ള കേന്ദ്രം എവിടെയാണ്? അഹ്ലു ബൈത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. കസഫീനത്തി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേടകം പോലെയാണ്. പ്രളയം വരുമ്പോൾ എത്തിച്ചേരാനുള്ള അഭയകേന്ദ്രമാണ്. എന്തൊരു മനോഹരമായ ഉദാഹരണമാണ് നൽകുന്നത്! കസഫീനത്തി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേടകം പോലെ. ലോകത്ത് എവിടെയൊക്കെ പ്രയാസങ്ങൾ വരുന്നോ അവിടെയെല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള തുരുത്ത് ആത്മീയതയുടെ തുരുത്താണ്. ആത്മശാന്തി നൽകുന്ന ആത്മീയ കേന്ദ്രങ്ങളാണ്, അവിടേക്കാണ് നമുക്ക് എത്തിച്ചേരാനുള്ളത്. കേരളം മുഴുവനും വിറങ്ങലിച്ചിട്ട് മാറിയിട്ടില്ല, പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിട്ടില്ല. എവിടെയെല്ലാമാണ് പ്രളയമുണ്ടായത്? ആളുകൾ മുഴുവനും വിഹ്വലരായി തുടരുകയാണ്. ഇന്ന് കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ പെയ്തിറങ്ങാൻ പോകുന്നത് എന്താണ് എന്ന് അത്ഭുതത്തോടെ നോക്കുകയാണ്. ഈ മഴ എന്താണ് നമുക്ക് നൽകാനിരിക്കുന്നത് എന്ന് പേടിയോടെ ജനങ്ങൾ നോക്കുമ്പോഴാണ്
ചില പാഠങ്ങൾ ഇവിടെ വായിക്കേണ്ടതുണ്ട്, ചില അനുബന്ധങ്ങൾ ഇവിടെ അറിയേണ്ടതുണ്ട്, പ്രതിസന്ധികൾ വരാനുള്ള കാരണമറിയണം, ആ കാരണങ്ങളുടെ പരിഹാരങ്ങളിലേക്ക് നമ്മൾ പോകണം. അതിനു വേണ്ടിയുള്ള ഒരു ഉണർത്തലായി നമ്മൾ ഇന്ന് വായിക്കുകയാണ് ചില കാര്യങ്ങൾ. പത്രങ്ങളിലെല്ലാം സജീവമായ ചർച്ച നടക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രളയമുണ്ടായത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായത്? ചില ആളുകൾ പറഞ്ഞു, ഡാമുകൾ തുറന്നത് കൊണ്ടാണ് അപകടം ഇത്രയേറെ ആയത്. ഡാം തുറന്നത് എന്തുകൊണ്ടാണ്? മഴയേറിയത് കൊണ്ടാണ്. മഴയേറിയത് എന്തുകൊണ്ടാണ്? അതെന്ന് ഞങ്ങൾക്ക് വെള്ളം ഏറിയേറി വന്നത് മഴയങ്ങ് നമ്മുടെ നാട്ടിൻ പുറങ്ങളെക്കാൾ കൂടുതൽ ഉയർന്ന പ്രദേശങ്ങളിൽ മഴ പെരുത്തത് കൊണ്ടാണ് ഡാമുകൾ മുഴുവനും നിറഞ്ഞത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചർച്ച നടക്കുമ്പോൾ അവസാനമായൊരു ചോദ്യമുണ്ട്, ഈ മഴ ഇറക്കുന്നവൻ ആരാണ്? ആകാശ ലോകത്ത് നിന്ന് വെള്ളം ഇറക്കുന്ന തമ്പുരാൻ ആരാണ് എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ ഇവിടെ നമ്മൾ നിൽക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ചർച്ചകൾ നടക്കുന്നു. ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിട്ടതാണ് അപകടത്തിന്റെ കാരണം. എന്തേ ഡാമു നിങ്ങൾ തുറക്കാൻ കാരണം? വെള്ളം പെരുകിയതാണ്. വെള്ളം പെരുകാനുള്ള കാരണം എന്താണ്? മഴയേറിയതാണ്. എന്നാൽ ഈ മഴയൊന്ന് നിർത്താൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ലേ എന്ന് ഒരു ഗവൺമെന്റിനോടും ആരും ചോദിച്ചില്ല, ഒരു സർക്കാരിനോടും ആരും പരാതി പറഞ്ഞില്ല. കാരണം മഴ ഇറക്കുന്നവൻ ആരാണ്? മുഅ്മിനീങ്ങളുടെ ഈമാൻ ഏറേണ്ട സമയമാണിത്. വിശ്വാസികളുടെ വിശ്വാസമേറി വരേണ്ട സമയമാണിത്. ദൈവവിശ്വാസികളും ദൈവനിഷേധികളും പ്രകൃതിവാദികളും യുക്തിവാദികളും എല്ലാം ഇന്ന് ഭരണകൂടത്തിലും അധികാരികളിലും എല്ലാം ഉണ്ട്. ആരും ആരോടും പറഞ്ഞില്ല മഴയൊന്ന് നിയന്ത്രിക്കാൻ. ആരോടെങ്കിലും ആരെങ്കിലും ഒരു അപ്പീല് നൽകിയോ? ഒരാളും എവിടെയും അപ്പീല് നൽകിയില്ല. ഒരു മുഖ്യമന്ത്രിയോടും പറഞ്ഞില്ല, ഒരു പ്രധാനമന്ത്രിയോടും പറഞ്ഞില്ല, ലോകത്തുള്ള ഒരു ഭരണാധികാരിയോടും പറഞ്ഞില്ല. അതാ വലിയ ഘനമുള്ള മഴത്തുള്ളികളാണ് മലപ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, കൃഷിവകുപ്പ് മന്ത്രിയോട് പറയട്ടെ, ജലസേചന വകുപ്പ് മന്ത്രിയോട് പറയട്ടെ, മുഖ്യമന്ത്രിയോട് പറയട്ടെ, പ്രധാനമന്ത്രിയോട് പറയട്ടെ, ഇന്ന് തൽക്കാലം മഴ വേണ്ടാന്നൊന്ന് തീരുമാനിക്കണമെന്ന് പറയാൻ ലോകത്താരെങ്കിലും വന്നോ? ഇല്ല. മഴയുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ലെന്ന് ലോകത്തിന് മുഴുവനും അറിയാം. ആകാശത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല, ഭൂമിയുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല, ലോകത്തുള്ള ഒരു വസ്തുവകകളുടെയും അടിസ്ഥാന നിയന്ത്രണം നമ്മുടെ കയ്യിലില്ല. എന്തുകൊണ്ട് ഭൂചലനമുണ്ടായി? എന്തുകൊണ്ട് ഉരുൾപൊട്ടലുണ്ടായി? എന്തുകൊണ്ട് പ്രളയമുണ്ടായി? അവിടെയെല്ലാം ചില പ്രാഥമികമായ കാരണങ്ങൾ നമ്മൾ പറയും. എന്നാൽ അടിസ്ഥാനപരമായ കാരണം അന്വേഷിച്ചു ചെല്ലുമ്പോൾ അവിടെയാണ് നമ്മുടെ പരിപവിത്രമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അവിടെയാണ് നമ്മുടെ ഈമാൻ നമ്മളോട് സംസാരിക്കുന്നത്. അവിടെയാണ് വിശ്വാസിയുടെ ഈമാൻ ഉറച്ചു വരേണ്ടത്. ആരാണ് വാനലോകത്ത് നിന്ന് മഴ ഇറക്കുന്നവൻ ആരാണ്? ഇവിടെ ഒരു അധികാരിക്കും അവകാശം പറയാനില്ല, ഇവിടെ ഒരു ഭരണാധികാരിക്കും അതിന്റെ അധികാരം പറയാനില്ല. ഈ മഴ ഇറക്കുന്നവൻ ആരാണ്? അതേ ലോകാദിനാഥനായ അല്ലാഹുവാണ്, പരിശുദ്ധനായ റബ്ബാണ്. ഈ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണം നടത്തുന്നവൻ. അതുകൊണ്ട് അവൻ പറഞ്ഞു തരുന്ന ചില പ്രളയ പാഠങ്ങളുണ്ട്, അവൻ പറഞ്ഞു തരുന്ന ചില മഴക്കെടുതികളുടെ കഥകളുണ്ട്, അവൻ പറഞ്ഞു തരുന്ന ഇന്നലകളുടെ ഗുണപാഠമുണ്ട്. പവിത്രമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച് നോക്കിയാൽ കാണാനുള്ളത് മഴയുടെ അത്ഭുതകരമായ ഒരു ലോകമാണ്, ഇന്നലകളിലെ ജനതകളെ കുറിച്ചുള്ള ഒരു പാഠമാണ്. അവിടെ നിന്ന് നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുകയാണ് വായന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്,
ആറായിരം കൊല്ലം മുമ്പ് നടന്നു പോയ ഒരു പ്രളയത്തിന്റെ കഥ പറയുകയാണ് ഖുർആൻ. ആറായിരം കൊല്ലം മുമ്പ് നടന്നു പോയ ഒരു പ്രളയമുണ്ട്. ആ പ്രളയക്കെടുതികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വിശാലമായി ഞാൻ ഇന്നതിലേക്ക് കടക്കുന്നില്ല. ആറായിരം കൊല്ലം മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടിൽ നടന്ന കാലത്തു നടന്ന ഒരു പ്രളയം. കാരണം ലോകത്തെ ഏറ്റവും പ്രാചീനമായ നാഗരികത ഏതാണ്? സുമേറിയൻ സിവിലൈസേഷനാണ്. ആ സുമേറിയൻ സിവിലൈസേഷൻ എവിടെ നിന്ന് വരുന്നതാണ്? സാമ ബിൻ നൂഹ് അലൈഹിസ്സലാമിൽ നിന്ന് വരുന്നതാണ്. സാമ ബിൻ നൂഹ് അലൈഹിസ്സലാമിന്റെ സുമേറിയൻ സിവിലൈസേഷന്റെ കഥ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നോഹയുടെ പേടകത്തിൽ നിന്ന് തുടങ്ങുകയാണ്. അതാണ് ഭൗതികമായ ഭാഷ. നോഹയുടെ പേടകത്തിന്റെ കഥ എവിടെ നിന്നാണ്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ കഥ പറഞ്ഞു തരികയാണ്. എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് പറയുകയാണ്? وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ففتحنا أبواب السماء بماء منهمر കുത്തിയൊലിക്കുന്ന ജലം കൊണ്ട് ആകാശത്തിന്റെ കവാടം തുറക്കുകയാണ്. ആരാണ് ആകാശത്തിന്റെ കവാടം തുറന്നത്? ആരാണ് മഴ നിങ്ങളുടെ മേൽ പ്രളയം നിങ്ങൾക്ക് അയച്ചു തന്നത്? ആരാണ്? ആധികാരികമായി ഖുർആൻ പറയുകയാണ്, ഫഫതഹ്നാ ബവാബസ്സമാ, നമ്മളാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നത്. ആകാശ കവാടത്തിൽ നിന്ന് പ്രളയത്തിന് നിമിത്തമാകുന്ന ജലം നിങ്ങൾക്ക് ഒഴുക്കി വിട്ടതാരാണ്? അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നില്ലേ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها إذا زلزلت الأرض زلزالها ഭൂമി ഒന്ന് പ്രകമ്പനം കൊണ്ടാൽ, ഭൂമി ഒന്ന് ഇളകി കളിച്ചാൽ അതിന്റെ മേലെയുള്ള ഭാരമേറിയ ബിൽഡിങ്ങുകളെ തകർത്ത് വീഴ്ത്തുകയും അതിന്റെ ഉള്ളിലുള്ള ഭീമാകാരമായ ലാവ പുറത്തേക്ക് വരികയും ചെയ്താൽ. രണ്ടും ഇതിന്റെ വ്യാഖ്യാനമാണ്. ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഭാരമേറിയ ലാവയാണോ പുറത്തേക്ക് വരുന്നത്? അതിന്റെ മേലെ നിൽക്കുന്ന ഭീമാകാരമായ കെട്ടിടങ്ങളാണോ? എല്ലാം ഇതിന്റെ വ്യാപ്തിയിൽ വരുന്നു എന്ന മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഭൂമി അതിന്റെ ഭാരം പുറത്തേക്കു തള്ളിയാൽ, ഭൂമി അതിന്റെ മേലെയുള്ള ഭാരം ഒന്ന് ഇറക്കി വെച്ചാൽ, വഖറജത്തിൽ അർദു വസ്ഖാലഹ വഖാല ലിൻസാനു മാലഹ, മനുഷ്യൻ പരിഭ്രമചിത്തനായി ഓടുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ടില്ലയോ, അവിടെ വാനലോകത്ത് നാസയുടെ നിരീക്ഷണം നടക്കുന്നുണ്ട്, പരീക്ഷണം നടക്കുന്നുണ്ട്, പര്യവേക്ഷണം നടക്കുന്നുണ്ട്. ഒലിച്ചുകൊണ്ടിരിക്കുന്ന താഴ്വരകളെയും തകർന്നു വീണുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളെയും പ്രളയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ സൗധങ്ങളെയും അതാ നാസയുടെ ക്യാമറ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാലഹ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തുള്ള ചാനലുകൾ മുഴുവനും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലോകത്തുള്ള മീഡിയകൾ മുഴുവനും പകർന്നെടുക്കുന്നുണ്ട്.
മനുഷ്യനോട് മുഴുവനും പറയുന്നുണ്ട്, ഇവിടെ ഇതാ ഭൂമി ഇളകി മറിയുകയാണ്, വയനാട് ചുരം അടഞ്ഞിരിക്കുകയാണ്, അതാ അവിടുന്ന് കണ്ണൂര് ഭാഗത്തേക്ക് എരുമാട് നിന്ന് വരുന്ന ഭാഗത്ത് അവിടെയും ചുരം തകർന്നിരിക്കുകയാണ്. ചില ഗ്രാമങ്ങൾ കാണാനില്ലാത്ത പോലെ, ചില വീടുകളുടെ അവശിഷ്ടമൊന്നും കാണാത്തതുപോലെ, എവിടെയാണ് പ്രളയക്കെടുതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഖാല ഇൻസാനു മാലഹാ യൗമയിദിൻ തുഹദ്ദിസു അഖബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. ആരാണ് ഈ ഭൂമിയെ ചലിപ്പിച്ചത്? ആരാണ് ഈ ഭൂമിയെ ചലിപ്പിച്ചത്? ഭൂമിയുടെ നിയന്ത്രണമുള്ളവനാണ് ഭൂമിയെ ചലിപ്പിച്ചത്. ആരാണ് ഈ ഭൂമിയെ ചലിപ്പിച്ചത്? ഭൂമിയുടെ നിയന്ത്രണമുള്ള രക്ഷിതാവാണ് അതിനെ ചലിപ്പിച്ചത്. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് മോനെ ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നവൻ. അവൻ ഭൂമിയോടും നിളകാൻ പറഞ്ഞതാണ്. ഭൂമിയോടും നിളകാൻ പറഞ്ഞവൻ ആരാണ്? ആരാണോ ഭൂമിയെ പടച്ചവൻ, മാതൃകകൾ മുമ്പേ ഒന്നും മുന്നിൽ വെക്കാതെ, ഒരു തുടക്കത്തിൻ്റെ ആവശ്യം വേറാരും തുടങ്ങിക്കൊടുക്കാൻ ആവശ്യമില്ലാതെ, പരമാധികാരിയായ പടച്ചവൻ ഇല്ലായ്മയാണ് ആകാശമാണിത്. ആകാശത്തിന്റെ പടപ്പിന്റെ പേറ്റന്റെ അവകാശപ്പെടാൻ, ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ അധികാരം അവകാശപ്പെടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. എന്തേ ഇവിടെ ശാസ്ത്ര ലാബുകളിലേക്ക് മഴയൊന്ന് നിർത്തണമെന്ന് പറയാൻ ഒരു ഗവേഷണ ലാബിലേക്കും ആരും ചെന്നില്ല. ഈ വരുന്ന വെള്ളം ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാവും. ഈ വരുന്ന വെള്ളം മുല്ലപ്പെരിയാർ ഡാം തുറന്നാല് പെരിയാറിലേക്ക് മാത്രം വെള്ളം വിട്ടാൽ മതിയാവൂല, വേറെ ഏതെങ്കിലും ആറുകളിലേക്ക് കൂടി വെള്ളം വിടാൻ പറ്റുമോ? വേറെ എവിടേക്കെങ്കിലും ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് തിരിച്ചുവിടാനാകുമോ? നമ്മുടെ ഉന്നത തലങ്ങളിൽ ചർച്ച നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തേക്ക് മഴയൊന്ന് നിർത്താൻ പറ്റുമോ എന്ന് മുഖ്യമന്ത്രിയോട് ആരോ ചോദിച്ചോ? നാളത്തേക്ക് മഴയൊന്നും വേണ്ട എന്ന് പറയാൻ ആരെങ്കിലും ഇവിടെ നിവേദനം ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും മഴയുടെയും മുഴുവൻ വസ്തുവകകളുടെയും പരമാധികാരി ആരാണ്? ഒരു പരാശക്തിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്നു എന്ന് മനുഷ്യൻ പറഞ്ഞോ പറയാതെയോ, അറിഞ്ഞോ അറിയാതെയോ സമ്മതിച്ചിരിക്കുന്നു. ഏത് നിരീശ്വരവാദിയും, ഏത് യുക്തിവാദിയും, ഏത് ആഗ്നേയവാദിയും, ഏത് പ്രകൃതിവാദിയും, ഏത് ഭൗതികവാദിയും അറിഞ്ഞോ അറിയാതെയോ അംഗീകരിച്ചിരിക്കുന്നു, ഈ ലോകത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലില്ല. കാര്യകാരണങ്ങൾ പറയുന്നവർക്ക് കാര്യകാരണങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. നിശബ്ദമായി അംഗീകരിക്കുകയാണ് സൂപ്പർ പവറിനെ. ഇവിടെയാണ് നമ്മുടെ ഏകദൈവ വിശ്വാസം ഉറച്ചു വരേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈമാൻ അധികരിച്ചു വരേണ്ടത്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ലോകം മുഴുവനും നടക്കുന്നത്. നിനക്ക് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയാണിത്, നിനക്ക് തസ്ബീഹ് ചൊല്ലുന്ന ആകാശമാണിത്, നിനക്ക് തസ്ബീഹ് ചൊല്ലുന്ന അന്തരീക്ഷമാണിത്. ഇതുപോലെയാണ് കഴിഞ്ഞ കാല ജനതയും മഴക്കാറ് വരുമ്പോഴേക്ക് ആനന്ദം കണ്ടവരാണ്. ഇതാ മഴ പെയ്ത് നിങ്ങളുടെ കൃഷിയിടങ്ങൾ പച്ചപ്പിലേക്ക് വരാൻ പോകുന്നു എന്ന് കാത്തിരുന്നവരാണ്. അവരുടെ മുമ്പിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കുന്നത്. ഇത് പറയുമ്പോ ചില ആളുകൾ വിചാരിക്കും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പോ ഇസ്ലാമിന്റെ വേദിയില് ഖുർആൻ പറഞ്ഞു, ഇസ്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ ആയത്തുകൾ ഓതുള്ളൂ.
ഇതൊന്നും ഐതിഹ്യമല്ല, ഇതൊന്നും കഥയല്ല, ഇതെല്ലാം ലോകത്തിൽ നിന്നും സാക്ഷ്യപത്രങ്ങൾ ബാക്കിയുള്ള സംഭവങ്ങളാണ്. 6000 കൊല്ലം മുമ്പ് നടന്ന പ്രളയത്തിന്റെ കഥ ബൈബിൾ പറയുന്നുണ്ട്, ലോക ചരിത്രകാരന്മാര് പറയുന്നുണ്ട്, അതിന്റെ അവശിഷ്ടങ്ങൾ ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ ശിക്ഷയുടെ ബാക്കി പത്രം ഇന്നും അവിടെ കിടക്കുന്നുണ്ട്. അൽ ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ നിങ്ങൾക്ക് കാണാം. ജോർദാനിന്റെയും ഫലസ്തീനിന്റെയും അതിർത്തിയിൽ അവിടെ ഒരു ജീവനും ഇല്ലാത്ത വിധം ബഹറുൽ മയ്യിത്തായി ഡെഡ് സീ ചാവുകടലായി കിടക്കുകയാണ്. ഈ വേദിയിലുള്ള പലരും ഒരുപക്ഷെ അവിടെ സന്ദർശിച്ചിട്ടുണ്ടാവണം, ഞങ്ങളും അവിടെ കാണാൻ പോയിട്ടുണ്ട്. ചാവുകടൽ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയതിന്റെ ബാക്കി പത്രമായി ഇന്ന് ലോകത്തോട് സംസാരിക്കുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തആല കീഴ്മേൽ മറിച്ച മഹാപ്രളയം കൊടുത്ത് ഒരു നാട് മുഴുവനും നാമാവശേഷമായി പോയി. ലോകത്തോട് പറയുന്ന ചരിത്രമാണത്, 4000 കൊല്ലത്തിന് മുമ്പ് സംഭവിച്ച ചരിത്രമാണ്, സംഭവമാണ്, അല്ലാതെ കഥയല്ല. എന്തേ അവരെ അങ്ങനെ കീഴ്മേൽ മറിക്കാനുള്ള കാരണം? അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് മേൽ വർഷിക്കാനുള്ള കാരണം എന്ത്? അവിടെയാണ് നമ്മുടെ പഠനം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ മേൽ പ്രളയം എന്തുകൊണ്ട് വന്നു? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നാമാവശേഷമാക്കിയത് എന്തുകൊണ്ട്? അവിടെയാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്, സ്വവർഗരതി വ്യാപകമായി വന്ന ഒരു ജനതയ്ക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷയാണ്. ലൈംഗിക സദാചാരമില്ലാത്ത ഒരു ജനതയോട് റബ്ബിന്റെ ശിക്ഷ അവതരിച്ചത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാം ക്ഷണിച്ചു ജനങ്ങളെ നന്മയിലേക്ക് വരണം, തൗഹീദിലേക്ക് വരണമെന്ന്, നിങ്ങളുടെ ലൈംഗിക സദാചാരം കാത്തു സൂക്ഷിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഇതെല്ലാം പറയുമ്പോ പുതുകാലത്തെ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ കോടതികളിൽ എത്രയെത്ര പരാതികളാണ് ഈ കഴിഞ്ഞ ഒരു ചെറിയ കാലത്തിനുള്ളിൽ സ്വവർഗരതിയെ നിയമാനുബന്ധമാക്കാൻ വേണ്ടി എത്രയെത്ര അപ്പീലുകളാണ് കോടതിയിലേക്ക് പോയത്. കോർട്ടുകളിലേക്ക് ആളുകൾ ഫയൽ ചെയ്യുകയാണ്, സ്വവർഗരതിയെ നിങ്ങൾ നിയമവിധേയമാക്കി തരണം, വ്യഭിചാരത്തിന് ലൈസൻസ് കൊടുക്കണം, വ്യഭിചാരശാലകൾക്ക് അംഗീകാരം കൊടുക്കണം, ലൈംഗിക സദാചാരത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യാനുള്ള പുതിയ നിയമങ്ങൾ വരുന്ന ഒരു കാലത്ത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ കഥ വായിക്കണം. ഇത് ഇസ്ലാമിന്റെ മതവേദികളിൽ നിന്ന് മതപണ്ഡിതന്മാര് പറയുന്നത് മാത്രമല്ല, ലോക ചരിത്രത്തോട് നിങ്ങൾ സംസാരിക്കണം. ഡെഡ് സീ എന്ന ലോകത്തിന്റെ മുമ്പിൽ കിടക്കുന്നുണ്ട്, അതിന്റെ മുമ്പിൽ ചെന്നാൽ ഉപ്പുകൾ പ്രതിമയടക്കമുള്ള സാക്ഷ്യങ്ങളുണ്ട്. എന്തായിരുന്നു ഇന്നലത്തെ ജനതകൾക്ക് സംഭവിച്ചു പോയത്? അല്ലാഹു ജല്ല ജലാലുഹു ശിക്ഷ അവതരിപ്പിക്കുകയാണ്. ലൈംഗികമായ സദാചാരമില്ലാത്ത ഒരു ജനതയോട് പ്രവാചകൻ പറഞ്ഞു, പോരാ, നിങ്ങൾക്ക് അല്ലയോ പുരുഷന്മാരെ, നിങ്ങൾക്ക് സുന്ദരികളായ സ്ത്രീകളെ നിയമവിധേയമായി വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈംഗിക ദാഹം തീർത്താൽ പോരെ എന്ന്. പോരാ, അല്ലാഹുവിന്റെ മലക്കുകൾ അതിഥികളായി വന്നപ്പോൾ, സുന്ദരന്മാരായ കുട്ടികളെ പോലെ വന്നപ്പോൾ അവരെയും അതിക്രമം ചെയ്യാൻ ആ നാട്ടുകാര് കടന്നു പിടിക്കാൻ ഒരുങ്ങി. അപ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത്, ഫലമ്മാ ജാ അംറുന ജഅൽനാ ആലിയഹാ സാഫിലഹാ. അങ്ങനെ ഒരു ജനതയെ വെച്ചേക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, വലമ്മാ ജാഅത് റുസുലുനാ ലൂത്തൻ സീഅ ബിഹിം വളാഖ ബിഹിം ദറഅ വഖാല ഹാദാ യൗമുൻ അസീബ്
وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزوني في ضيفي أليس منكم رجل رشيد എന്റെ പെൺമക്കളെ നിങ്ങൾ നിങ്ങൾക്ക് വിശുദ്ധ വേളി കഴിക്കാൻ വേണ്ടി നൽകാം എന്തിനാണ് നിങ്ങൾ സ്വർഗരതിക്ക് വേണ്ടി ഒരുങ്ങുന്നത് അല്ലാഹുവിനെ സൂക്ഷിക്കുമൻ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരെ അംഗീകരിച്ചില്ല നിങ്ങൾ എന്റെ അതിഥികളെ അഭിമാനിക്കരുത് അപമാനിക്കരുത് നിങ്ങൾ എന്റെ അതിഥികൾക്ക് മേൽ അന്യായം ചെയ്യരുത് നിങ്ങളിൽ വിവേകമുള്ള ആരും ഇല്ലേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ് അവര് പറയുന്ന മറുപടി എന്താണ് قَالُوا لَقَدْ عَلِمْتَ مَا لَنَا فِي بَنَاتِكَ مِنْ حَقٍّ وَإِنَّكَ لَتَعْلَمُ مَا نُرِيدُ ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് അറിയുമല്ലോ എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് അപഹാസ്യമായി അവരെ പ്രതികരിക്കുകയാണ് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകരോട് അന്യായമായി പ്രതികരിച്ച ഒരു ജനതയോടാണ് നടപടി വരുന്നത് قَالُوا يَا لُوطُ إِنَّا رُسُلُ رَبِّكَ لَنْ يَصِلُوا إِلَيْكَ أَسْرِ بِأَهْلِكَ بِقِطْعٍ مِنَ اللَّيْلِ وَلَا يَلْتَفِتْ مِنْكُمْ أَحَدٌ إِلَّا امْرَأَتَكَ إِنَّهُ مُصِيبُهَا مَا أَصَابَهُمْ إِنَّ مَوْعِدَهُمُ الصُّبْحُ أليس الصبح بقريب ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അനാവശ്യം ചെയ്യുന്ന ജനതയോട് പങ്കുചേർന്ന് നിൽക്കുകയാണ് അവരവിടെ ഉപ്പുകൽ പ്രതിമയായി നിൽക്കുന്നത് അവരാണെന്നാണ് ചരിത്രം പറയുന്നത് ഇരിക്കട്ടെ ഇങ്ങനെ അന്യായം ചെയ്ത് അനാവശ്യം ചെയ്ത ഒരു ജനതയുടെ മേലാണ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് ആവർത്തിച്ച് പാരായണം ചെയ്യേണ്ട സൂക്തങ്ങൾ വീണ്ടും വീണ്ടും ഓതിയിട്ടതിന്റെ പൊരുളറിയണം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ലോകത്തുള്ള കോടതികളിലും സ്വവർഗരതിക്ക് നിയമാംഗീകാരത്തിന് വേണ്ടി ഓടി നടക്കുന്ന കാബാലികന്മാർ അനാവശ്യങ്ങൾക്ക് വേണ്ടി വേദി ഒരുക്കാൻ നടക്കുന്നവർ കാലത്തിന്റെ ഇന്നലകളുടെ കഥ അറിയണം ജനവിഭാഗങ്ങളുടെ ഗതികേടുകൾ നശിച്ചുപോയ ജനങ്ങളുടെ ഗത്യന്തരമില്ലാത്ത അവസ്ഥകൾ ഓരോന്നും വായിക്കുമ്പോഴാണ് പ്രളയക്കെടുതികൾ നമുക്ക് നൽകുന്ന വിചാരങ്ങളിലേക്ക് കടന്നു വരുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ കഥ അറിയണം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ കഥ അറിയണം ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ കഥ അറിയണം അങ്ങനെ ഓരോ ജനതയും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നില്ലേ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ വിഹ്വലമായ അറിയിപ്പുകൾ അന്ത്യനാളിന്റെ ഭയാനകതയെ കുറിച്ച് അറിയിക്കാനുള്ള പ്രയോഗങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ ഖുർആനിന്റെ പദപ്രയോഗങ്ങളുടെ ഉച്ചാരണങ്ങൾക്ക് അതിന്റെ പൊരുളിലേക്ക് സൂചനയുണ്ടെന്നാണ് അതുപോലെ ഉച്ചാരണം തന്നെ പറഞ്ഞു തരുന്നത് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ ഒരു പദത്തിന്റെ പ്രൊനൗൺസിയേഷൻ അതിന്റെ ഉച്ചാരണം അതിന്റെ ആശയത്തിലേക്ക് സൂചിപ്പിക്കുകയാണ്
അതുപോലെയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്. فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് ആദ സമുദായത്തിന്റെ കഥ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ. സമൂദിന്റെ കഥ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ. കഴിഞ്ഞു പോയ ജനവിഭാഗങ്ങളുടെ കഥ പറയുകയാണ്. ഓരോ നാടുകളെയും നിങ്ങളൊന്ന് പോയി നോക്കണമെന്ന്, അവിടെ എല്ലാമുള്ള ജനവിഭാഗങ്ങളുടെ ഇന്നലത്തെ കഥകൾ നിങ്ങൾ അറിയണം. അവരെല്ലാം നശിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അവരീ ലോകത്തിന്റെ അധിപനിൽ നിന്ന് അകന്നു പോയതാണ്, ആത്മീയതയിൽ നിന്ന് അന്യമായതാണ്, പ്രവാചകന്മാരെ നിഷേധിച്ചവരാണ്, സജ്ജനങ്ങളുടെ എണ്ണിപ്പോൾ ഞാൻ പറയുന്നില്ല. ഇൻഷാഅല്ലാഹ് ഉള്ളവരെ, കഴിഞ്ഞു പോയ സിദ്ധികളുടെ കഥകൾ നമ്മൾ അറിയണം. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മുൻകാല ജനതകളുടെ കഥകളുണ്ട്. അതെല്ലാം ഹദീസിൽ നിന്ന് വായിച്ചു നോക്കിയാൽ അവിടെയെല്ലാം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമായ ഒരു ജനത, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂദ് സമുദായത്തെയും ഹൂദ് നബി അലൈഹി സ്സലാമിന്റെ സമുദായത്തെ അഥവാ ആദ് സമുദായത്തെയും കഴിഞ്ഞു പോയ ജനതകൾക്ക് മുഴുവനും നൽകിയ വ്യത്യസ്തങ്ങളായ പാഠങ്ങളുണ്ട്. ഓരോ നാടുകളിലേക്കും നമ്മളൊന്ന് പോയി നോക്കിയാൽ, സബ എന്ന് പറയുന്ന സബായിലേക്ക് പോയി നോക്കിയാൽ രാജ്ഞിയുടെ അധികാരം നടന്ന കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെയുണ്ട്? സബഇം ബിനബ, വർത്തമാനം പറയാനുള്ള സബഇന്റെ കഥ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നും നിങ്ങൾക്ക് ചെന്നാൽ യമനിലെ സബ രാജ്ഞിയുടെ അധികാരത്തിന്റെ കോട്ടകൊത്തലങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. ഫറോവയുടെ കഥ പറയുന്നുണ്ട് ഖുർആൻ, അത് ഈജിപ്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഖുർആൻ പറയുന്ന കഴിഞ്ഞകാല ജനതയുടെ കഥകൾ മുഴുവനും ലോകത്ത് പോയി പഠിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ സാക്ഷ്യങ്ങൾ ഇവിടെ ഉള്ളതാണ്. അല്ലാതെ ഒരു സംഭവം വരുമ്പോഴേക്കുമുള്ള ഐതിഹ്യങ്ങളല്ല, കുറെ സങ്കല്പങ്ങളല്ല, കുറെ കഥകളല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ നിഷേധിച്ച ജനങ്ങൾ ധാർമ്മികമായ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശിക്ഷ നൽകിയതിന് ന്യായം നമുക്ക് കാണാനുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സദാചാരം എവിടെ? പണ്ട് സിനിമ കാണാൻ സിനിമാശാലയിൽ പോണം. ചുരുക്കം ചില ആളുകൾ സിനിമ കാണാൻ വേണ്ടി പോകുന്ന കാലമാണ് പണ്ട്. ഇന്ന് സിനിമ കൈവെള്ളയിലെത്താത്ത ആളുകളെവിടെ? പൊതുമാധ്യമങ്ങളെ വ്യാപകമായത് മുതൽ വെള്ളിയാഴ്ച ഖതീബ് മെമ്പറിൽ നിന്ന് ഖുതുബ ഓതുമ്പോഴും അതാ പള്ളിയിലിരിക്കുന്ന പല ചെറുപ്പക്കാരുടെയും കൈ മൊബൈൽ സ്ക്രീനിലാണ്, അവരുടെ കണ്ണ് വീഡിയോ ക്ലിപ്പുകളിലാണ്, അവരുടെ കണ്ണുടക്കുന്നത് ഉടയാടയില്ലാത്ത പെണ്ണിന്റെ ചിത്രത്തിലാണ്. ഈ ഇരിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുടെയും കൈവെള്ളയിൽ തെന്നിമറയുന്നതിൽ എത്ര അന്യ പെണ്ണിന്റെ ഫോട്ടോ ആണ് മോനെ ദിനേന നമ്മൾ കാണുന്നത്. മെഹ്റാബിന്റെ ചാരത്തിരിക്കുന്ന ഇമാമിന്റെ കൈവെള്ളയിലും മിമ്പറിന്റെ താഴെ ഇരിക്കുന്ന ഖതീബിന്റെ കൈവെള്ളയിലും ദർസെടുക്കുന്ന മുദരിസിന്റെ കൈവെള്ളയിലും സതുപദേശം നടത്തേണ്ട മുസ്ലിയാരുടെ കണ്ണിലും ഇന്നാരുടെ കണ്ണാണ്, കൈയാണ്, കാതാണ്? അനാവശ്യങ്ങൾ വന്നു ചേരാത്ത കണ്ണെവിടെ? ഹറാമുകൾ കാണാത്ത കണ്ണെവിടെ? ഹറാം കേൾക്കാത്ത കാതെവിടെ? അനാവശ്യം സ്ക്രോള് ചെയ്യാത്ത വിരലുകൾ എവിടെ? പിന്നെ നമുക്ക് പ്രളയം വരാതിരിക്കുമോ? ഐനൽ ഫളീല എന്നൊരു കഥയുണ്ട്. മുസ്തഫ ലുത്ഫി മംഫലൂത്തിയുടെ ഐനൽ ഫളീല. ഫളീല എവിടെ?
ഫലീല നോക്കി നടക്കണം രാവിലെ മുതൽ. ഫലീല എവിടെ? വിദ്യാലയത്തിൽ പോയി ഫലീല ഉണ്ടോ? ഇല്ല. നിയമാലയത്തിൽ പോയി ഫലീൽ ഉണ്ടോ? ഇല്ല. എല്ലായിടത്തും നോക്കി നടക്കണം ഫലീല എവിടെ, എന്റെ ഫലീല എവിടെ പോയി. വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കി ഫലീൽ ഉണ്ടോ. അപ്പോൾ ഒരാളോട് തൂങ്ങിച്ചെത്തുക, വേറെ സ്ഥലത്ത് പോയി, വിദ്യാലയത്തിൽ പോയി, കലാലയത്തിൽ പോയി, എല്ലായിടത്തും എവിടെയും ഫലീലാനെ കാണാനില്ല. അവസാനം മുസ്തഫ ലുത്ഫി മംഫലൂത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രണയിക്കുന്ന ഒരു പെണ്ണിന്റെ പേര് ഫലീലയാണ്, അവളെ തേടി നടക്കാന്ന് വിചാരിക്കും. ഞാൻ പെണ്ണിനെ തേടി നടക്കുന്നല്ല, മഹത്വം എവിടെ എന്ന് നോക്കി നടക്കുകയാണ്. നന്മ എവിടെയെന്ന് നോക്കി നടക്കുകയാണ്. നന്മ എവിടെയും കാണാനില്ല, എവിടെയും നന്മ കാണാനില്ല. നന്മയുടെ ചെറിയൊരു തിരിവെട്ടം പോലും എവിടെയും കാണാനില്ല എന്നതാണ് എന്ന് പറയുന്ന ലേഖന സമാഹാരത്തിൽ ഐനൽ ഫദീല എന്ന ലോകലേഖനത്തിലൂടെ ഈജിപ്ഷ്യൻ സാഹിത്യകാരനായ മുസ്തഫ ലുത്ഫി മംഫലൂത്ത് എഴുതിയതുപോലെ ഫദീല എവിടെയെന്ന് ചോദിക്കുന്നത് പോലെ പരിശുദ്ധി എന്നെവിടെയാണ്, ഏത് മിമ്പറിലാണ്, ഏത് മെഹ്റാബിലാണ്, ഏത് പാഠശാലയിലാണ്, ഏത് അരമനയിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിന്റെ ഉള്ളറകളിൽ പോലും അവിടുന്ന് സിനിമകൾ മിന്നിമറയുന്ന ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? പിന്നെ അല്ലാഹുവിന്റെ കോപം വരാതിരിക്കുമോ? അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ആകാശത്തിന് സഹിക്കുമോ? അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ഭൂമിക്ക് സഹിക്കുമോ? അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന അന്തരീക്ഷത്തിന് പൊറുക്കുമോ? സഹോദര, ഇന്നെവിടെയാണ് നന്മയുള്ളത്? ഇന്നെവിടെയാണ് തിന്മകൾ കടന്നു വരാത്തത്? നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ എത്ര മണിക്കൂറാണ് നമ്മളെ പൊതുമാധ്യമങ്ങളിൽ വിനിയോഗിക്കുന്നത്, സോഷ്യൽ മീഡിയകളിൽ വ്യവഹരിക്കുന്നത്? നോക്കാൻ കരുതിയില്ലെങ്കിലും അഡ്വർടൈസ്മെന്റായി എത്ര ഉടയാടയില്ലാത്ത പെണ്ണിന്റെ ചിത്രമാണ് നിന്റെ സ്ക്രീനിൽ വരുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിൽ ഉണക്കുന്നത്. പരിശുദ്ധിയോടെ പാലിക്കേണ്ട കണ്ണുകൾ എന്ന് അനാവശ്യങ്ങളിൽ ഉണക്കി കിടക്കുകയാണ്, വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ട കാതുകൾ എന്ന് വൃത്തികെട്ട മ്യൂസിക്കിൽ ആമഗ്നമായിരിക്കുകയാണ്. ആണ് പെണ്ണ് വ്യത്യസ്തമായി ജീവിക്കേണ്ട സ്ഥലങ്ങളെല്ലാം പോയി, ആണും പെണ്ണും ഒന്നിച്ചു കൂത്താടുന്ന ഒരു ലോകമായിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് പ്രളയം വരാതിരിക്കുക? എങ്ങനെയാണ് ഭൂമി കുലുങ്ങാതിരിക്കുക? എങ്ങനെയാണ് പ്രകമ്പനമുണ്ടാകാതിരിക്കുക? എങ്ങനെയാണ് ഉരുൾപൊട്ടൽ വരാതിരിക്കുക? നമ്മുടെ ഓരോരുത്തരുടെയും അരുതായ്മയാണ്. അതുകൊണ്ട് പ്രളയക്കെടുതികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു വീണ്ടും വിചാരം വേണ്ടതെങ്ങനെയാണ്? അല്ലാഹുവിലേക്ക് മടങ്ങണേ, അല്ലാഹുവിലേക്ക് മടങ്ങണം, കാരുണ്യവാനായ റബ്ബിലേക്ക്. മുഴുവൻ അമ്പിയാക്കളും പ്രബോധനം നടത്തിയത് അതിനാണ്, അല്ലാഹുവിലേക്ക് വരുവിൻ. മുഴുവൻ സ്വാലിഹീങ്ങളും അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നതാണ്, അല്ലാഹുവിലേക്ക് വരുവിൻ. മുഴുവൻ ഔലിയാക്കളും നമ്മളെ വിളിച്ചത് അല്ലാഹുവിലേക്ക് വരാൻ വേണ്ടിയാണ്. അറിയുമോ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലിപ്പോൾ വിവാദം നടക്കുന്നത് അണക്കെട്ട് ഒരുമിച്ച് തുറന്നു വിട്ടത് കൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടായതെന്ന്. അണക്കെട്ടിന്റെ കഥ പറയാനുമുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് സദ്ദ് മാരിമിന്റെ കഥ അറിയുമോ? നമുക്ക് സദ്ദ് മാരിമ 3500 കൊല്ലങ്ങൾക്ക് മുമ്പ് അതാ ഉണ്ടാക്കിയ അണക്കെട്ടാണ്. എന്തിനു വേണ്ടിയാണ്? ജലസേചനത്തിന് വേണ്ടി ഫലഭൂയിഷ്ഠമായ കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയ ഒരു ജനതയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സദ്ദ് മാരിമ. ആ അണക്കെട്ട് പൊട്ടിപ്പോയിട്ടല്ലേ അവിടെ മുഴുവനും നാമാവശേഷമാണ് പോയി. കൊത്തൊഴുക്ക് വന്ന അണക്കെട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് ഒരു 3500 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയി സദ്ദ് മുആവിയ സന്ദർശിക്ക. എവിടെയാണ് സദ്ദ് മുആവിയ? മദീനയിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരെ
ഹിജറ 50-കളിൽ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ മഹാനവർകൾ ഉണ്ടാക്കിയ സദ്ദ മുആവിയ ഉണ്ട് അവിടെ. ആ സദ്ദ മുആവിയ അണക്കെട്ട് പൊട്ടിക്കിടക്കുന്നതാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഹിജറ 50-കളിൽ എന്ന് പറയുമ്പോ 1300-400 കൊല്ലങ്ങൾക്ക് മുമ്പ് അതാ ഉണ്ടാക്കിയ ഒരു അണക്കെട്ടിന്റെ അവശിഷ്ടത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ എത്തുകയാണ്. ഇതുപോലെ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ഉണ്ടായിരുന്നത് സദ്ദ മുആവിയയുടെ അടുക്കലാണ്. അണക്കെട്ടിന്റെ കഥ പറയുന്ന കാലത്ത് ഒരണക്കെട്ടിന്റെ ചരിത്രത്തലിയിലേക്ക് ഞങ്ങൾ പോയതാണ്. അവിടേക്ക് എത്തിപ്പെടാൻ തന്നെ വലിയ പ്രയാസമാണ്. ഇന്ന് അവിടെ ഒരു ചെറിയ വെള്ളക്കെട്ട് നമുക്ക് കാണാമെന്നല്ലാതെ അവിടെ ജനവാസ കേന്ദ്രമല്ല, അവിടെ ഒറ്റപ്പെട്ട കൃഷിയെന്നല്ലാതെ ഇന്ന് അവിടെ ഫലഭൂയിഷ്ഠമായ ഏരിയയല്ല. അണക്കെട്ട് പൊട്ടിയ കഥ പറയാനുണ്ട്. മുല്ലപ്പെരിയാറിന്റെ മുമ്പിൽ നിന്ന് ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നോക്കാൻ ഒരുങ്ങിയാൽ സദ്ദ മുആവിയയുടെ കഥ പറയാനുണ്ട്, സദ്ദ മുആവിയയുടെ കഥ പറയാനുണ്ട്. ലോകത്തിന്റെ മുമ്പിൽ ഇന്നലകളുടെ പാഠമാണ് വായിക്കേണ്ടത്. ചരിത്രം നമ്മുടെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്നത് പാഠം ഉൾക്കൊണ്ട് നന്നായി ജീവിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അറിയണം, അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൃഷ്ടാന്തമായി നൽകിയതാണ് ഈ പ്രളയം. ഇതിൽ നിന്ന് നമുക്ക് വരാനുള്ളത് എവിടേക്കാണ്? അമ്പിയാക്കളുടെ അടുക്കലേക്ക്, ഔലിയാക്കളുടെ അടുക്കലേക്ക്, സ്വാലിഹീങ്ങളുടെ അടുക്കലേക്ക് വരണേ, തൗബ ചെയ്യണേ, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്താണ്? പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് അരുതായ്മകൾ ചെയ്തു പോയി, നിന്നോട് ഞങ്ങൾ മാപ്പിരക്കുകയാണ്, തൗബ ചെയ്യുകയാണ്, നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമെന്ന്. അല്ലാഹുവോട് മാപ്പിരന്ന് തൗബ ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ല. കെടുതികൾ വന്നാൽ തെറ്റു ചെയ്തവർ മാത്രമല്ല അതിൽ കുടുങ്ങുക, കെടുതികൾ വന്നാൽ നിരപരാധികളും അതിൽ പെട്ടുപോകും. പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കി കഴിഞ്ഞാൽ അത് തെറ്റു ചെയ്തവർക്ക് മാത്രമല്ല വരിക, തെറ്റു ചെയ്യാത്തവർക്കും അത് വന്നു പോകുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്താണ്? നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്? ആ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്രമകാരികളെ മാത്രമല്ലാതെ ബാധിക്കുക, നിങ്ങളിൽ നിന്ന് നിരപരാധികളായ ആളുകളും അതിൽ പെട്ടുപോകുന്നതാണ്. കള്ളു കുടിച്ചവർക്ക് മാത്രമല്ല, വ്യഭിചരിച്ചവർക്ക് മാത്രമല്ല, എന്തിനാണ് അങ്ങനെ അല്ലാഹു തആല വെച്ചത്? സമൂഹത്തിൽ അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുങ്കർ നടക്കണം, അത് അതിന്റെ ഒരു നിമിത്തമാണ്. അവര് തെറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നന്മയുടെ ആളുകൾ എപ്പോഴും ദൈവത്തിന്റെ വഴിയിൽ ഉണ്ടാവണം. അരുതായ്മകൾ ചെയ്യുന്നവരുടെ കൈപിടിച്ചു വെക്കാനൊരു നിയന്ത്രണം വേണം. നന്മ കൊണ്ട് ഉപദേശിക്കാൻ പറ്റുന്ന ജനത വേണം. അവര് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. അവിടെയാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ കല്ലെറിയപ്പെടുന്നത്. അവർക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്ത് നന്നായി അങ്ങ് ജീവിക്കാം.
പക്ഷേ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മിണ്ടാതിരിക്കാനാവില്ല. അവരെ സമൂഹത്തിൽ നന്മ ഉപദേശിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ. അവിടുന്ന് ഒരു സയ്യിദാണ്, ആലിമാണ്, ആബിദാണ്. വേണമെങ്കിൽ ഒരു അരമനയുടെ ഉള്ളിൽ മുസല്ലയിൽ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ അവിടുന്ന് പഠിച്ച പാഠം അതിനെ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് മദഹറിന് ശിലാസ്ഥാപനം നടത്തിയത്. ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാനാണ്. അൽഹംദുലില്ലാ, എത്രയെത്ര ആയിരക്കണക്കിന് മക്കളാണ് ഇന്ന് ഈ സ്ഥാപനത്തിന്റെ കീഴിൽ. ആ സ്ത്രീകളും പുരുഷന്മാരും പെൺകുട്ടികളും ആൺകുട്ടികളും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിക്കുകയാണ്, ഹിദായത്തിന്റെ വഴിയിൽ ജീവിക്കുകയാണ്. ഇവിടെ ആയിരത്തിലേറെ പെൺകുട്ടികൾ നന്മയുടെ വഴിയിൽ ദീനിന്റെ പാഠം പഠിക്കുന്നുണ്ട്, ദീനീ ചിട്ടകൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ട്, അവരവരുടെ ജീവിതം മുഴുവനും ഹിദായത്തിന്റെ വഴിയിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനുള്ള കാരണം സമൂഹത്തിന്റെ ഒരു പിതാവിനെ പോലെ ബഹുമാനപ്പെട്ട മഹാനരായ സയ്യിദവർകൾ ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് നേർവഴി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച പ്രബോധകനാണ്. അതുകൊണ്ടാണ് മദഹർ എന്ന സ്ഥാപനമുണ്ടാക്കിയത്. നിങ്ങളുടെ മുമ്പിൽ തങ്ങളവർക്ക് പിരിവിന് വരേണ്ടി വന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല. ഈ സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ, സുന്നത്തു ജമാഅത്തിന്റെ സ്ഥാപനത്തിന്റെ പണ്ഡിതന്മാർ നിങ്ങളുടെ മുമ്പിൽ 5, 10, 100, 200 ഒക്കെ ചോദിച്ചു വരുന്നത് അവരുടെ സ്വന്തം മൈഷത്തിന് വകുപ്പില്ലാഞ്ഞിട്ടല്ല, അവരെ ചെയ്യേണ്ട ദൗത്യം ചെയ്യാൻ വേണ്ടിയാണ്. തങ്ങൾക്കും കുടുംബത്തിനും റാഹത്തായി ജീവിച്ചാ മതിയെങ്കിൽ ഒരു പള്ളിയിലെ ഇമാമ മുദരിസുമായിട്ടിരുന്ന് തൊട്ടപ്പുറത്ത് റൂമിൽ തബറുഖിന് വേണ്ടി ആളുകൾക്ക് മീറ്റ് ചെയ്യാൻ ഇരുന്നാ മതി. ആരുടെയും വാതിൽക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരാളോട് കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. ഒരാളോട് ഒരു സെന്റ് ഭൂമിയുടെ പൈസ തരാൻ പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്യാനുള്ള പ്രബോധനത്തിന്റെ ദൗത്യം ഏറ്റെടുത്തപ്പോഴാണ് രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യാൻ നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും കർമ്മവേദിയിൽ ഇറങ്ങേണ്ടി വന്നത്. സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കണം, അവരവരുടെ സ്വന്തം കാര്യമാണെങ്കിൽ അവർക്ക് അതിനൊന്നും ആവശ്യമില്ല. ബഹുമാനപ്പെട്ട തങ്ങളവരെ നമ്മൾ അറിയുന്നത് അല്ലാഹു തആല സ്വന്തമായി കൊടുത്ത നിഅമത്ത് കൂടി അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ച വലിയ ഔദാര്യത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് സ്വന്തം അല്ലാഹു നൽകിയ നിഅമത്ത് കൊണ്ട് ഈ ലോകത്തെനിക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള ഒരു ഭവനം നിർമ്മിക്കുന്നതിന് മുമ്പ് നാളെ സ്വർഗത്തിൽ ഭവനം കിട്ടാൻ കാരണമാകുന്ന ഒരു പള്ളി പണിയാൻ ഒരുങ്ങിയത് ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി വഹല്ലി മൗതി സറാ ഫി ജിസ്മി മിഫ്ലാലി മുലക്കബിൻ ബിപദി ദിൽ ഹുസ്നി അഹ്വാലി. മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന വലിയ മഹാൻ സുന്നത്തു ജമാഅത്തിന്റെ ആശയ സമർത്ഥനത്തിന് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ച വലിയ ധൈര്യവാനായ പണ്ഡിതനാണ്. മഹാനവരുടെ വഫാത്തായപ്പോൾ ചെറുള്ള മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയ ഒരു ആലിമുണ്ട്, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാ ഇ കെ ഉസ്താദ്, അവർക്ക് അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവരുടെ പോലെയുള്ള വലിയ ആലിമീങ്ങൾ സംശയ നിവാരണത്തിന് സമീപിച്ചിരുന്ന വലിയ പണ്ഡിതനാണ് എൻ മുഹമ്മദ് മുസ്ലിയാർ ചെറുള്ള എന്ന വലിയ മഹാൻ. മഹാനവരകൾ എഴുതിയ മറസിയത്താണ് എന്ന് തുടങ്ങി ഇവിടെയുള്ള ബിദഈ കക്ഷികളെ ഗണ്ണിക്കാൻ വേണ്ടി വന്ന വലിയ മഹാനാണ്. മഹാനായ ഹാജിമാരെ കരുതോ
മരക്കാര് ഹാജിയാണ് പതി ഉസ്താദിനെ കൊണ്ടുവന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് മഹാൻ അവരുടെ മഹത്വം എഴുതുകയാണ്. ലില്ലാഹി ജഹദ ബിൽ അബദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. അതിന്റെ അവസാന വരിയിൽ കാണാം, ലിൻ മുഹമ്മദിനി ശർലി ബി അസ്ഖാലി വഹല്ലി മൗതിൻ സറാ ഫി ജിസ്മി മിഫ്ദാലി. അതുപോലെയാണ് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ സയ്യിദന്മാർ അവരെല്ലാവരും ജീവിച്ചത് അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയാണ്. ഈ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് മഹാനായ മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുപ്പാപ്പയുടെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ ഇതേ ദിവസം തന്നെ അങ്ങ് ഉത്തരേന്ത്യയിലെ മുറാദാബാദിലെ ജാമിഅ നഈമിയിൽ സയ്യിദ് നഈമുദ്ദീൻ അൽ മുറാദാബാദി തങ്ങളുടെ ആണ്ട് നടക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നും നാളെയുമാണ് അവിടുത്തെ ആണ്ട് നടക്കുന്നത്. നൂറ്റാണ്ട് മുമ്പ് ജാമിഅ നഈമിയെ ഉണ്ടാക്കിയ മഹാനാണ് സയ്യിദ് മുഹമ്മദ് നഈമുദ്ദീൻ അൽ മുറാദാബാദി. സദറുൽ അഫാദിൽ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്, വലിയ പണ്ഡിതനാണ്, അബഹുമാനപ്പെട്ട അഹമ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഇന്ത്യയിലെ സുന്നത്തു ജമാഅത്തിന്റെ നവോത്ഥാന നായകനായ മഹാനവരുടെ സഹപ്രവർത്തകനാണ്, അവിടുത്തെ കൂടെ നിന്ന് പോരാടിയ മഹാനാണ്, പ്രകൃതിവാദികളോട് ഖണ്ഡനം നടത്തിയ മഹാനാണ്, താനവിയോട് ഖണ്ഡനം നടത്തിയ മഹാനാണ്. അതുപോലെ തന്നെ ഇസ്മായിലു ദഹ്ലവിയുടെ തഖ്‌വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം കൊണ്ടുവന്നപ്പോൾ അതിന് ഖണ്ഡനം എഴുതിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ അത്വിയബുൽ ബയാൻ ഫീ റദ്ദി തഖ്‌വിയത്തുൽ ഈമാൻ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതുപോലെ അഹമ്മദ് റിളാ ഖാൻ തങ്ങളുടെ കൻസുൽ ഈമാൻ എന്ന ഖുർആൻ വ്യാഖ്യാനത്തിന് ഖസായിനുൽ ഇർഫാൻ എന്ന ഹാഷിയ എഴുതിയ മഹാനാണ്. വലിയ വലിയാണ് സയ്യിദാണ്, വലിയ പണ്ഡിതനാണ്, അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവിഷയങ്ങളിൽ ഇടപെടപ്പെട്ട നേതാവാണ്. ലഖ്നോവിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ ഇന്ത്യ വിഭജനത്തിന് മുമ്പുള്ള മീറ്റിംഗിൽ അതാ പങ്കെടുത്ത മുസ്ലിം പ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് നഈമുദ്ദീൻ അൽ മുറാദാബാദി. മഹാനവറുകളോ, പ്രിയമുള്ളവരെ, മഹത്തുക്കളുടെ ജീവിത വഴി നമ്മൾ അറിയണം. ഔവല് വഖ്തിൽ നിസ്കരിക്കുക എന്നത് മഹാനവറുകളുടെ വലിയ പ്രത്യേകതയാണ്. അതാ ബഹുമാനപ്പെട്ടവരൊരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഷാഫിഈ മദ്ഹബ് പോലെ ജംഉൻ ബൈനൽ വഖ്തൈനി അവർക്കില്ല ഹനഫി മദ്ഹബിൽ. ഓരോ വഖ്തും അതാത് സമയത്തു തന്നെ നിസ്കരിക്കലാണ്. ജംഉം ബൈനൽ വഖ്തൈനി ഇല്ല, ജംഉം ബൈന ത്വർഫൈനിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഔവല് വഖ്ത് മുഹാഫദത്ത് ചെയ്യുന്നവരാണ്. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ചാലുവാകുന്നില്ല. അവിടെയുള്ള എഞ്ചിനീയർമാർ ഓടി നടന്ന് നോക്കുകയാണ് എന്തേ ട്രെയിൻ ചാലുവാകാത്തത്. അപ്പോൾ അവിടെയുള്ള പോർട്ടർമാർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, അതാ കണ്ടില്ലേ ഒരാൾ നിന്ന് നിസ്കരിക്കുന്നത്, അദ്ദേഹം കയറിയാൽ ട്രെയിൻ അങ്ങ് ചാലുവായിക്കൊള്ളും. കാരണം ഔവല് വഖ്ത് മുഹാഫള ചെയ്ത വലിയ മഹാനാണ്. റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ പോയി പോകുമോ എന്നുള്ള പേടിയൊന്നുമില്ല. അഫ്ളലുൽ അഅമാൽ, അമലുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം അതിന്റെ ആദ്യ വഖ്തിൽ നിർവഹിക്കലാണ്. അങ്ങനെ ഔവല് വഖ്തിൽ നിസ്കരിക്കാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതാണ്. ട്രെയിൻ പോകുമെന്ന പേടിയൊന്നും മഹാനവർക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ അനുസരിച്ചാൽ അല്ലാഹു എല്ലാം അവർക്ക് അനുകൂലമാക്കി കൊടുക്കും. അതിന്റെ ഉദാഹരണമാണ് സയ്യിദ് നഈമുദ്ദീൻ തങ്ങൾ നിസ്കരിക്കാൻ നിന്നപ്പോഴേക്ക് ട്രെയിൻ അവിടെ നിശ്ചലമായി നിൽക്കുകയാണ്. മഹാനവർകൾ സ്വല കഴിഞ്ഞു കയറി, വാഹനത്തിന് കംപ്ലൈന്റ് ഇല്ല. അങ്ങനെ വലിയ കറാമത്തുകളുടെ ഉടമയാണ്. വജാഅത്താനവി ഫഖറാ അഖദ തബിഉനൂഖി സജറാ നഈമുദ്ദീൻ വലിയുല്ലാ. അങ്ങനെയുള്ള മഹാനായ സയ്യിദ് മുഹമ്മദ് നഈമുദ്ദീൻ ne
മഴയില്ലാത്തവർക്ക് മഴ കിട്ടാനുള്ള കാരണം തിരുനബി തങ്ങളുടെ പ്രിയപ്പെട്ട മുഖം ഇങ്ങനെ വാനലോകത്തേക്ക് കാണിച്ചിട്ട് അല്ലാ ഞങ്ങൾക്ക് മഴ വേണം അല്ലാ എന്ന് പറയുമ്പോഴേക്ക് കാരുണ്യത്തിന്റെ വർഷം ലഭിച്ചിരുന്നതാണ്. ആ തങ്ങളോടാണ് മദീനയിൽ വന്നിട്ട് പറയുന്നു മഴ വേണം നബിയേ, മഴ റെഡി റെഡി, മഴ ഏറിപ്പോയി നബിയേ, ഞങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന അലല്ലാകാമി വൽ ജിബാൽ വമനാബിതിശ്ശജർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആങ്ങ് വരുമ്പോഴേക്ക് മേഘങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ്, മഴയങ്ങ് വഴിഞ്ഞു മാറുകയാണ്. ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് അഹ്ലു ബൈത്തിനുമുള്ള ബഹുമാനമാണെന്ന് പഠിപ്പിക്കാനാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാ ഞങ്ങൾ നിന്നോട് മുത്തുനബി തങ്ങളുടെ അടുക്കൽ വന്ന് മഴ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്റെ വസീലയാക്കിയിട്ട് നിന്നോട് മഴ ചോദിക്കുന്നു, മഴ തരണം അല്ലാ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ച് മഴ ചോദിച്ചത് അവിടുത്തേക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല, അവിടുത്തെ അഹ്ലു ബൈത്തിനുള്ള ബഹുമാനമാണ്, അവിടുത്തെ കുടുംബത്തിനുള്ള ബഹുമാനമാണ്, അവിടുത്തെ ആലു അസ്ഹാബിനുള്ള ബഹുമാനമാണ്, അഹ്ലുൽ ഖൈറിനുള്ള ബഹുമാനമാണ്. നമുക്കേത് പ്രയാസം വന്നാലും സ്വാലിഹീങ്ങളുടെ ഇടം നമുക്ക് അഭയസ്ഥാനമാണ്, സയ്യിദന്മാർ വിശ്രമിക്കുന്ന സ്ഥലം നമുക്ക് അഭയസ്ഥാനമാണ്, അവരുടെ വിശ്രമ കേന്ദ്രം അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടൊരു സയ്യിദ് ഇവിടെ വിശ്രമിക്കുന്നു എന്നത് കേവലം ഒരു സയ്യിദല്ല, ഒരു ആലിമായ ആബിദായ ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്ത നമുക്ക് മാർഗദർശിയായ ഒരു സയ്യിദി മദഹറിന്റെ അങ്കണത്തിൽ വിശ്രമിക്കുന്നു എന്നത് നമുക്കുള്ള വലിയ അഭയമാണ്. ഈ നാട്ടുകാരായ മുഅ്മിനീങ്ങളൊന്ന് അറിയണേ, ഇവിടെ എത്തിച്ചേർന്ന മുഹിബ്ബീങ്ങളൊന്ന് മനസ്സിലാക്കണേ, അതിലെല്ലാം ഉപരിയായി സയ്യിദന്മാരെ സ്നേഹിക്കുക വഴി നമുക്ക് കിട്ടാനുള്ള വലിയ ഒരു സ്ഥാനമുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ ധന്യതയുള്ള രാത്രിയിൽ സ്വാലിഹീങ്ങൾ ഒത്തുകൂടിയ സദസ്സിൽ, സയ്യിദന്മാര് നേതൃത്വം കൊടുക്കുന്ന സദസ്സിൽ, അതുപോലെ ആലിമീങ്ങൾ ഒത്തുകൂടിയ സദസ്സിൽ, ഇത് ദുആഇനുള്ള മജ്ലിസാണ്. ഇവിടെ എന്റെ പ്രസംഗത്തിനല്ല പ്രസക്തിയുള്ളത്, ഇവിടെ അല്ലാഹുവിനോട് എല്ലാം ചോദിച്ചു വാങ്ങാനുണ്ട്. റബ്ബ് നമുക്ക് ഒരുപാട് ഉണർത്തലുകൾ നൽകിയിട്ടുണ്ട്. പ്രളയം ഒരു താക്കീതാണ്, ക്യാൻസർ ഒരു വാണിംഗ് ആണ്, രോഗങ്ങൾ നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഒരു കാര്യം പറയട്ടെ, ഒരു ചെറിയ പ്രളയം വന്നപ്പോഴേക്ക് ലോക ഭൂപടത്തിലെ ചെറിയൊരു പൊട്ടല്ലേ നമ്മുടെ കേരളം. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇത്രേ ഉള്ളൂ പറയാൻ മാത്രല്ല, 10,000 ഗാലക്സികളുണ്ട്, സൗരവ്യൂഹങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരു ഗാലക്സിയിലെ ഒരു സൂര്യന്റെ ഉള്ള കിഴക്കലുള്ള ഒരു ഭൂമിയിലാണ് നമ്മളുള്ളത്. ഈ ഭൂമിയുടെ മുഴുവൻ മാപ്പ് പരിശോധിച്ചു നോക്കിയാൽ അതിൽ കേരളം എത്ര ഉള്ളത്? ആ കേരളത്തിന്റെ ചെറിയൊരു ഭാഗത്ത് ഇളകിയപ്പോഴേക്ക് നമ്മളാകെ ഇളകിപ്പോയി. അതേസമയത്ത് അല്ലാഹുവിന്റെ ഓരോ മണ്ഡലങ്ങളും ഇളകിക്കഴിഞ്ഞാൽ, ഭൂമി ഇളകിയാൽ നിങ്ങൾ എങ്ങോട്ട് പോകും?
നമ്മളിവിടെ പ്രളയവും ഭൂമി കുലുക്കവും വന്നപ്പോൾ വ്യോമസേനയെ വിളിച്ചു, നാവികസേനയെ വിളിച്ചു. എന്നാൽ ഒരു സേനയും നിങ്ങളെ സഹായിക്കാൻ വരാൻ പറ്റാത്ത ഒരു കാലം വരാനുണ്ട്. അവിടെ വ്യോമസേനയ്ക്ക് വരാൻ പറ്റില്ല. ഇതൻ നുജൂമുൻ കദറത് വഇദൽ കവാകിബുൻ തസറത്. ആകാശലോകം മുഴുവനും മിളകിയാടുന്ന ഒരു ദിവസമാണ് വരാനുള്ളത്. നിങ്ങൾക്ക് കടലിലേക്ക് വെള്ളമൊഴുക്കി വിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതൽ ബിഹാറു ഫുജ്ജിറത്ത്, അവിടെ കടൽ കരകവിഞ്ഞൊഴുകിപ്പോയി. ഇതുപോലെ ഭൂമിയും ആകാശവും സമുദ്രവും മുഴുവനും ഇളകിയാടുന്ന ഒരു നാള് വരാനുണ്ട്. ആ നാള് വന്നാൽ ഇല്ലാ സൈഹതം വാഹിദാ, അവിടെ നിങ്ങൾക്ക് വ്യോമസേനയെ വിളിക്കാൻ പറ്റൂല, ഹെലികോപ്റ്റർ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തൂല, യന്ത്രബോട്ടുകൾ നിങ്ങളെ എടുക്കാൻ വരില്ല, ഒരു സംവിധാനത്തിനും നിങ്ങളെ എടുക്കാൻ വരാൻ പറ്റാത്ത ഒരു ഖിയാമത്തെ നാള് വരാനുണ്ട്. അതിലേക്കുള്ളൊരു സൂചനയാണ്, അതിലേക്കുള്ളൊരു സൂചനയാണ്. ഇന്ന് ചെങ്ങന്നൂരിലും കുട്ടനാട്ടിലും ഒക്കെ ചില ആളുകൾ വീട് നിന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒന്നും അവിടെ കാണാനില്ല, ഒന്നും അവിടെ കാണാനില്ല, എല്ലാം നഷ്ടമായി. ഇതൊരു സാമ്പിൾ ഡോസാണ് നിങ്ങൾക്ക് തന്നത്, നിങ്ങൾക്കുള്ള ഒരു ടെസ്റ്റ് ഡോസ് എന്നതാണ്, നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഒരു പ്രളയം ഇവിടെ വന്നാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ലോകത്തെവിടെ വന്നാലും ഒന്നും ചെയ്യാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നാടിനെ അങ്ങ് കീഴ്മേൽ മറിച്ച് മാറ്റി മറിച്ചാൽ ഒരു ഭൗതിക ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ പ്രളയം നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയുമോ? മഴയുടെ നിയന്ത്രണമില്ലെന്ന് മാത്രമല്ല, എത്ര മഴ പെയ്യുമെന്ന് പ്രവചിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഇന്ന് വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എത്ര മഴ പെയ്യും! ഹലോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, ഇത്ര മില്ലിമീറ്റർ മില്ലിലിറ്റർ മഴ പെയ്യും എന്ന് പറയാൻ പറ്റുന്ന സാങ്കേതിക സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ? അത് മുഖ്യമന്ത്രിയുടെ കുറവും സയന്റിസ്റ്റിന്റെ കുറവൊന്നുമല്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയുടെ പരമാധികാരം അറിയാൻ നമുക്കൊരുപാട് സാങ്കേതിക വിജ്ഞാനം അള്ളാഹു നൽകി. അതും അള്ളാഹുവിന്റെ ദാനമായ വിവരമാണ്. പക്ഷേ ഡെഫിനറ്റ് ആയ ഒരു കാര്യം പറയാൻ പറ്റണില്ല, കൃത്യമായ ഒരു വിവരം പറയാൻ മനുഷ്യന് പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ അറിയണം, റബ്ബിലേക്ക് ചേരണം. ഈ വരുന്ന ഓരോ ദിവസത്തെയും സംഭവങ്ങൾ നമുക്ക് പാഠമാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം, അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ട് വിപത്തുകളിൽ നിന്ന് കാവൽ തേടണം. ജീവിതത്തിന്റെ വിശുദ്ധിയല്ലാതെ വേറെ ഒരു മാർഗമില്ല. അപകടത്തിൽ പെട്ടുപോയാൽ നല്ലവര് പെട്ടുപോകും, ശരിയാണ്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വിപത്തുകൾ വരുമ്പോ നല്ലവരും അതിൽ കുടുങ്ങിപ്പോകും, അതുകൊണ്ട് അവര് വിഷമിക്കേണ്ടതില്ല. അവരുടെ വിശുദ്ധിക്കനുസരിച്ച് നാളെ പരലോകത്ത് അവർക്ക് പദവി ലഭിക്കുന്നതാണ്, അവർക്ക് അല്ലാഹുവിങ്കൽ വലിയ സ്ഥാനം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പ്രളയക്കെടുതിയിൽ പെട്ടുപോയ നല്ലവരായ മനുഷ്യർക്ക് തൽക്കാലം ഒരു വിയോഗത്തിന്റെ വേദനയുണ്ടെങ്കിലും അവർക്ക് ആത്യന്തികമായി പരാജയമില്ല, അവർ രക്ഷപ്പെടാനുള്ളവരാണ്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് മുഴുവനും മഗ്ഫിറത്ത് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ അവിടുത്തോട് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ഞാൻ നിങ്ങൾക്ക് രണ്ടു കാര്യങ്ങൾ വെച്ചിട്ട് പോവുകയാണ്. ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്.
അത് വാനലോകത്തിന്റെ നിയമം, വാനലോകത്തിന്റെ ശോഭ, ഭൂമിലോകത്തിന് ലഭിക്കുന്ന അനുഗ്രഹമാണ്. രണ്ടാമത് നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന കാര്യം എന്താണ്? വഴിത്തുറത്തി എന്റെ കുടുംബമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയും പൊരുത്തവും കിട്ടാനുള്ള മാർഗം അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരം കവർന്നു ചുംബിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിനുള്ള ഒരു ആശ്വാസമാണ് അഹ്ലുൽ ബൈത്തിന്റെ തിരുകരങ്ങൾ ഇവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശോഭയാർന്ന മുഖത്തേക്ക് നോക്കാൻ നമുക്ക് അവസരമുണ്ടായില്ല. അവിടുത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടുത്തെ രക്തം സിരയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സാദാത്യങ്ങളുടെ പൂമുഖങ്ങളുണ്ട് ഇവിടെ. അത് നമുക്ക് കാണാനുള്ള ശോഭയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിലും യഖ്ദത്തിലുമായി ഒരുപാട് തവണ കാണുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ റഹ്മാനേ. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുംബിക്കാൻ അവസരം കിട്ടാത്ത നമുക്ക് ചുംബിക്കാൻ കരങ്ങളുണ്ട് ഇവിടെ. കാണാൻ കഴിയാതിരുന്ന നമുക്ക് കാണാനുള്ള തിരുമുഖങ്ങളുണ്ട് ഇവിടെ. സാമീപ്യം ലഭിക്കാത്തവർക്ക് സാമീപ്യം ലഭിക്കാനുള്ള വഴിയുണ്ട് ഇവിടെ. അതാണ് അഹ്ലു ബൈത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ഇഷ്ടം വെക്കണം. ആ മക്കളോട് സ്നേഹം വേണം. ഹബീബിലേക്ക് ചേരാനുള്ള വഴിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നവരോട് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമാണ്. ഹസനൈനിയെ ഇഷ്ടപ്പെടുന്നവരോട് റളിയല്ലാഹു അൻഹുമാ, അവരെ ഇഷ്ടപ്പെടുന്നവരോട് മുത്തുനബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ അവിടുത്തെ പേരമക്കളായ ഹസനിയും ഹുസൈനിയുമായ സാദാത്തുക്കളാണ് ഇവിടെയുള്ള സയ്യിദന്മാരെല്ലാം. അവരെയെല്ലാം ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിക്കണം. ആ സ്നേഹം നമുക്ക് എത്തിച്ചേരാനുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള അടുപ്പമാണ്. ബഹുമാനപ്പെട്ട സൈനി ദഹലാൻ തങ്ങൾ, അതാ മക്കയിൽ ജീവിച്ചിരുന്ന വലിയ ആലിമാണ്, വലിയ മുഫ്തിയാണ്. മഹാനവറുകൾ എപ്പോൾ മദീനയിലേക്ക് പോയാലും ഒരു സയ്യിദിനെ കയ്യിൽ പിടിക്കും. എന്തിനാണ്? ഞങ്ങൾക്ക് മദീനത്ത് ചെല്ലുമ്പോൾ ഞങ്ങളെ പരിഗണിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഇത് ജീതു തൈബത റൗമ സൗറത ഖബരി ഉഗമീതു മദൂഷം ബിഹൈബതി ഖദരിഹി. ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞതുപോലെ മദീനയുടെ പ്രൗഢി കാണുമ്പോഴേക്ക് പരിഭ്രമിച്ചു വീണുപോവുകയാണ്. ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല. എന്തൊരു ലോകമാണ് മദീന! ഹബീബായ തങ്ങൾ ഉമ്മ വച്ചുറങ്ങുന്ന പുണ്യഭൂമിയാണ്. അവിടെ കാലുവെക്കാൻ നമുക്ക് അർഹതയില്ല. പക്ഷേ നമുക്ക് വേറെ നിർവാഹമില്ല. അതല്ലേ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ഹാജിയോ ഹാജിയോ ഹാജിയോ, അല്ലയോ ഹാജിമാരെ, ഹറം കീ സമീനോർ ഖദം രഖ് കേ ചൽനാ. ഇത് ഹറമിന്റെ ഭൂമിയാണ്. നിങ്ങൾ തല വെച്ച് കാല് വെച്ച് നടക്കുകയാണോ? ഹറം കീ സമീനോർ ഖദം രഖ് കേ ചൽനാ. അരേ സർ ക മൗഖ ഓ ജാനേ വാലേ,
അല്ലയോ യാത്രികരെ, ഇത് കാല് വെച്ച് നടക്കേണ്ട ഭൂമിയല്ല, ഇത് തല വെച്ചു നടക്കേണ്ട ഭൂമിയാണ്. ഹബീബായ തങ്ങൾ ഉമ്മ വെച്ചുറങ്ങുന്ന സ്ഥലമാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങൾക്ക് പേടിയാവുകയാണ്. ഡാല ദേ ഖൽബ് മേ അജമതേ മുസ്തഫ, സർക്കാര ദോ ആലം പലാക്കോ സലാം. മദീന എന്ന് പറയുന്നത് മുഹിബ്ബീങ്ങളുടെ മനസ്സ് തറച്ചു നിൽക്കുന്ന ഭൂമിയാണ്. മദീനയിൽ പോകുന്ന എല്ലാവർക്കും പച്ച കുപ്പ കാണാം. ഇന്ന് കണ്ടില്ലേ ആയിരക്കണക്കിന് സന്ദർശകർ വന്ന് പച്ച കുപ്പയെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെൽഫി എടുക്കുകയാണ്. ഇന്നാലില്ല ആരുടെ മുമ്പിൽ നിന്നിട്ടാണ് നീ സെൽഫി എടുക്കുന്നത്? ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ ഹബീബായ തങ്ങളുടെ മുമ്പിൽ സ്വരമുയർന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് രണ്ടു പ്രാവശ്യം ചോദിച്ചെങ്കിലല്ലാതെ ശബ്ദം വ്യക്തമായി പുറത്തു വരില്ലായിരുന്നു. അത്രയും വളരെ വിനയത്തോടെ ഉമർ തങ്ങൾ നോക്കിയ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പൊട്ടിക്കരഞ്ഞു സ്വീകരിച്ച ഹബീബായ തങ്ങളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ബായാർത്തുപ്പ എത്തി. ഇനി ഞാൻ എന്റെ സംസാരം നീട്ടുന്നില്ല. ഇവിടെ ദുആ നടക്കും. ഞാൻ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പച്ച കുബ്ബയുടെ ചാര നിന്ന് സെൽഫി എടുക്കുകയാണ്. അവരറിയുന്നില്ല കൈഫ തറ ഖാറൂഖിയകൽ അംബിയാഓ. ഏതൊരു രാജാവിന്റെ ദർബാറിലാണ് നിൽക്കുന്നത്, ഏതൊരു നേതാവിന്റെ ദർബാറിലാണ് നിൽക്കുന്നതെന്ന് അവരറിയുന്നില്ല. കാരണം എന്താണ്? ഇതാരാണ് ഇവിടെ വിശ്രമിക്കുന്ന രാജാവ്? ആരാണ്? ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വാഹമ്മദ് ആസമാനോ മേ ജമീൻ